ബയോളജി സെക്കൻഡ് ചാപ്റ്റർ ആണ് നമ്മൾ എടുക്കുന്നത്. സെക്കൻഡ് ചാപ്റ്റർ വിൻഡോസ് ഓഫ് നോളജ്, അതിലെ മൂന്നാമത്തെ ഭാഗമാണ് നമ്മൾ എടുക്കുന്നത്. കഴിഞ്ഞ രണ്ട് അറിവിന്റെ വാതായനങ്ങൾ കേട്ടോ, അതിൽ നമ്മൾ കഴിഞ്ഞ രണ്ട് ഭാഗത്തിൽ കണ്ണിന്റെ പാർട്സിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ കണ്ണിന്റെ എല്ലാ ഭാഗങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി. അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ് നമുക്ക് പറയാമെന്ന്, എന്താ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്, നമ്മൾ രണ്ട് ഫ്ലൂയിഡ്സ് ആണ് കണ്ണിലുള്ള, രണ്ട് ഫ്ലൂയിഡ്സ്, രണ്ട് ദ്രവ്യങ്ങൾ കണ്ണിൽ വരുന്നുണ്ട്. ആ രണ്ട് ദ്രവ്യങ്ങൾ രണ്ട് അറകളിൽ നിന്നാണ് വരുന്നത്. അത് ഏതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്? ഫസ്റ്റ് വൺ നമ്മൾ നോക്കാം. പേജ് നമ്പർ കണ്ടില്ല, എല്ലാവരും പേജ് നമ്പർ 24 എടുക്കാം കേട്ടോ. അക്യൂസ് ഹ്യൂമർ, പിന്നത്തെ എന്താണ്, വിറ്ററസ് ഹ്യൂമറും. അക്യൂസ് ദ്രവ്യവും വിട്രിയസ് ദ്രവ്യം രണ്ട് ദ്രവ്യങ്ങളാണ് കണ്ണിലുള്ള, രണ്ട് ദ്രവ്യങ്ങളാണ് അക്യൂസ് ദ്രവ്യവും വിട്രിയസ് ദ്രവ്യം. കണ്ടിയോ? ഇനി അക്യൂസ് ഹ്യൂമർ എവിടെ നിന്നാണ് നമുക്ക് കൊടുക്കാം. എന്താണ് അക്യൂസ് എന്ന് പറഞ്ഞാൽ, ദ വാട്ടർ ലൈക്ക് ഫ്ലൂയിഡ് ഫീൽഡ്. ഇവിടെ എവിടെന്നാണ് വരുന്നത്? അവിടെ വാട്ടർ ലൈക്ക് ഫ്ലൂയിഡ് ഫീൽഡ് ഇന്ത അക്യൂസ് ചേംബർ ബിറ്റ്വീൻ ദ ലെൻസ് ആൻഡ് കോർണിയ ആണ്. കോർണിയയ്ക്കും ലെൻസിനും ഇടയിൽ ഇറ്റ് പ്രൊവൈഡ് ദ ഓക്സിജൻ ആൻഡ് നറിഷ്മെന്റ് ടു ദ ടിഷ്യൂ ഓഫ് ദ ഐ. കണ്ണിന്റെ ടിഷ്യൂസിന് ഓക്സിജനും നറിഷ്മെന്റും ഒക്കെ കൊടുക്കുന്നത് ആരാണെന്ന്? അക്യൂസ് ഹ്യൂമർ ആണെന്ന്. കിട്ടിയോ? ദ വാട്ടർ ലൈക്ക് ഫ്ലൂയിഡ് ഫിൽഡ് ഇൻ ദ അക്യൂസ് ചേംബർ. രണ്ട് ചേംബേഴ്സ് പഠിക്കണം കേട്ടോ, കണ്ണിലുണ്ടാകുന്ന ഓരോ പാർട്സും ശരിക്കും പറയുന്നത് പഠിക്കാം. കണ്ണിലെ രണ്ട് ചേംബേഴ്സ് ആണ് അക്യൂസ് ചേംബറും വിട്രിയസ് ചേംബറും. അക്യൂസ് അറ, വിട്രിയസ് അറ. ഈ അക്യൂസ് അറയിലാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? ഈ അക്യൂസ് ദ്രവ്യം ഉണ്ടാവുന്നത്. ദ വാട്ടർ ലൈക്ക് ഫ്ലൂയിഡ് ഫിൽഡ് ഇൻ ദ അക്യൂസ് ചേംബർ ബിറ്റ്വീൻ ദ ലെൻസ് ആൻഡ് കോർണിയ. കോർണിയക്കും ലെൻസിനും ഇടയിലാണ് എന്തിന്റെ പൊസിഷൻ? ഈ അക്യൂസ് ചേംബർ. പൊസിഷൻ മനസ്സിലാക്കും കേട്ടോ, ലെൻസിനും കോർണിയക്കും ഇടയിൽ അക്യൂസ് ചേംബർ. അതിൽ ഉണ്ടാവുന്ന ഈ അക്യൂസ് ചേംബറിൽ ഉണ്ടാവുന്ന വാട്ടർ ലൈക്ക് ഫ്ലൂയിഡിനെയാണ് നമ്മള് ഈ അക്യൂസ് ദ്രവ്യം, അക്യൂസ് ഹ്യൂമർ എന്ന് പറയുന്നത്. കോർണിയക്കും ലെൻസിനും ഇടയിൽ രണ്ടെണ്ണത്തിന്, ഏതിനാ? കോർണിയ ആൻഡ് ലെൻസ് കേട്ടോ. ഇതിന് രണ്ടിനും ഇടയില് അക്യൂസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ജലം പോലെയുള്ള ദ്രവ്യത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അക്യൂസ് ദ്രവ്യം, അക്യൂസ് ഹ്യൂമർ. ഇനി അതിന്റെ ഫംഗ്ഷൻസ് ആണ് ഇവിടെ പറയുന്നത്. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? രക്തത്തിൽ നിന്ന് രൂപം കൊണ്ട് രക്തത്തിലേക്ക് തന്നെ പുനരാങ്കീർണം ചെയ്യുന്നു. ഈ അക്യൂസ് ദ്രവ്യം എവിടെ നിന്നാ ഉണ്ടാവുന്ന അറിയോ, രക്തത്തിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നത്, എന്നിട്ട് രക്തത്തിലേക്ക് തന്നെ പോവാണ്. കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നത് ഈ അക്യൂസ് ദ്രവ്യമാണ് എന്ന്. കിട്ടിയോ? അപ്പൊ എന്താണ് അവിടെ, ഇറ്റ് ഈസ് ഫോംഡ് ഫ്രം ദ ബ്ലഡ്. അത് എവിടെയാ ഫോം ചെയ്യണത്? ഈ അക്യൂസ് ഹ്യൂമർ എന്ന് പറഞ്ഞാൽ ബ്ലഡിൽ നിന്ന് ഫോം ചെയ്ത് ആൻഡ് റീഅബ്സോർബ് ഇൻ ടു ബ്ലഡ്, ബ്ലഡ് തന്നെ അതിന് വലിച്ചെടുക്കുകയും ചെയ്യും. ഇറ്റ് പ്രൊവൈഡ് ഓക്സിജൻ ആൻഡ് നറിഷ്മെന്റ് ടു ദ ടിഷ്യൂസ് ഓഫ് ദ ഐ. കിട്ടിയില്ലേ? അടുത്തത് വിട്രസ് ഹ്യൂമർ ആണ്. വിട്രസ് ഹ്യൂമർ എന്ന് പറഞ്ഞാൽ ഒരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ആണ് സീൻ ഇൻ ദ വിട്രസ് ചേംബർ. നമ്മൾ ആദ്യത്തെ പറഞ്ഞു അക്യൂസ് ചേംബർ, പിന്നത്തെ വിട്രസ് ചേംബർ. ഈ വിട്രസ് ചേംബറിൽ ഉണ്ടാക്കുന്ന ഒരു ജെല്ലി പോലെ, ജെല്ലി എന്താന്ന് എല്ലാവർക്കും അറിയാം അല്ലേ, ശരിക്കും വെള്ളം പോലെ ഒഴുകുന്നതല്ല, ജെല്ലി, ജെല്ലി പോലെയുള്ള ഒരു സബ്സ്റ്റൻസസ് ആണ് വിട്രസ് ഹ്യൂമർ എന്ന് പറയുന്നത്. അത് ഏതിന്റെ ഇടയിലാണ്? ഇവിടെ ലെൻസിനും കോർണിയയ്ക്കും ഇടയിലാണ് അക്യൂസ് ഹ്യൂമർ ഉണ്ടാവുന്നത് കേട്ടോ. വിട്രസ് ചേംബർ എവിടെയാണെന്ന്? ബിറ്റ്വീൻ ദ റെറ്റിന ആൻഡ് ദ ലെൻസ്. റെറ്റിനയ്ക്കും ലെൻസിനും, ലെൻസിനും റെറ്റിനയ്ക്കും ഇടയില് വിട്രിയസ് അറയിലാണ് ജെല്ലി പോലെയുള്ള ഒരു ദ്രവ്യം ഉണ്ടാവും, അതാണ് വിട്രിയസ് ദ്രവ്യം. കണ്ണിന്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നത്. കണ്ണിന് നമുക്കറിയാം, നമുക്കൊരു കണ്ണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഷേപ്പ് നമുക്ക് വരയ്ക്കാൻ അറിയാം അല്ലെ, ആ ഷേപ്പ് കൊടുക്കുന്നത് ഈ വിട്രസ് ഹ്യൂമർ ആണെന്ന്. കിട്ടിയോ? രണ്ട് ഹ്യൂമർ, രണ്ട് ദ്രവ്യങ്ങള്, അക്യൂസ് ദ്രവ്യം, വിട്രസ് ദ്രവ്യം. അക്യൂസ് ദ്രവ്യം എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? അക്യൂസ് അറിയിൽ നിന്ന് അല്ലെ, അക്യൂസ് ഹ്യൂമറും. ഇനി എന്താണ് വിട്രിയസ് ദ്രവ്യം എന്ന് പറഞ്ഞാൽ, വിട്രിയസ് എന്ന് പറഞ്ഞാൽ ചേംബറിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഇനി അതിന്റെ രണ്ടിന്റെയും ഫംഗ്ഷൻസ് നമ്മൾ പഠിച്ചു. ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാ ലെയേഴ്സ് ഓഫ് ദ ഐ. എല്ലാവരും പഠിച്ചതല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ. ആൻഡ് ഫംഗ്ഷൻ, ഓരോ ലെയറുകളുടെയും ഫംഗ്ഷൻ, മൂന്ന് ലെയറും അതിന്റെ മൂന്നിന്റെയും ഫംഗ്ഷൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പൊസിഷൻ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ലെൻസും കോർണിയ. ലെൻസ് എന്താണ്, കോർണിയ എന്താണ്, നമ്മൾ ആ ഭാഗം ശരിക്കും അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, അത് പഠിക്കുക. പൊസിഷൻ ഓഫ് ഐറിസ്, ഐറിസിന്റെ പൊസിഷനും പ്യൂപ്പിളും എന്താണെന്ന് അതും നമ്മൾ പഠിച്ചിരുന്നു. ഐറിസ് എന്താണ്, പ്യൂപ്പിൾ എന്താണ്. ലൊക്കേഷൻ ആൻഡ് ഫംഗ്ഷൻ ഓഫ് ദ ഫ്ലൂയിഡ്, അതാണ് ഈ രണ്ട് ക്വസ്റ്റ്യൻ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസിന്റെ എല്ലാത്തിന്റെ ഉത്തരം നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞു. അടുത്തതാണ് നമ്മൾ പറയുന്നത് എന്താണ്, റെഗുലേഷൻ ഓഫ് ലൈറ്റ് ഇൻ ദ ഐ. ലൈറ്റ്സ് വരുമ്പോ, ലൈറ്റ് വരുമ്പോ നമ്മൾ ഈ പടമാണ് ഞാൻ നേരത്തെ കാണിച്ചത് കണ്ടില്ലേ,
ഇവിടെ എന്താണ് പറഞ്ഞത്? കോർണിയ. കോർണിയയുടെ ഉള്ളിൽ ഈ ഡാർക്ക് കളർ ഈ ഭാഗം കാണുന്നുണ്ടോ എല്ലാവരും? ഈ ഡാർക്ക് ഭാഗമാണ് നമുക്ക് എന്ത് വരുന്നത്? ഇത് വരുന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ളില് ഐറിസ്, ഐറിസിന്റെ ഉള്ളില് കണ്ട ഈ ചെറിയൊരു വട്ടം, അതാണ് പ്യൂപ്പൺ. ഇവിടെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഈ പടത്തിലൊന്ന് നോക്കി നോക്കിയേ. ഇത് എപ്പോഴാന്ന് നോക്കിയേ, ചേഞ്ച് ഇൻ ദ പ്യൂപ്പൾ ഇൻ ദ ഡിം ലൈറ്റ്. കളറ് ഭയങ്കര ഡിമ്മായിട്ടുള്ള വെളിച്ചത്തില് നമ്മളിങ്ങനെ കണ്ണിങ്ങനെ വികസിപ്പിച്ച് നോക്കും അല്ലെ. ആ സമയത്ത് ഏതാ വലുതായിക്കണെന്ന് നോക്കിയ കണ്ണല്ല വലുതായി നമ്മൾ നോക്കണേ. ഏതാ നോക്കിയേ, കണ്ണിന്റെ കൃഷ്ണമണിയുടെ ഉള്ളിലുള്ള ഈ കറുപ്പ ഭാഗം ഉണ്ടോ, കണ്ടില്ലേ, അത് വലുതല്ലേ, അതാണ് നമ്മൾ പ്യൂപ്പൾ ട്ടോ. ആ പ്യൂപ്പൾ ഇവിടെ വന്നപ്പോ മാറി. കണ്ണിന്റെ വലിപ്പം ഒരിക്കലും മാറുന്നില്ല. നമ്മള് പ്രകാശം കൂടുമ്പോ കണ്ണിലേക്ക് നിങ്ങളൊരു ടോർച്ച് അടിച്ചു നോക്കിയാൽ എന്താണ്ടാവുക, നിങ്ങളുടെ കണ്ണ് പതുക്കെ ചുങ്ങും അല്ലെ. ചുങ്ങുമ്പോ എന്താ സംഭവിക്കണമെന്ന് നോക്കിയാൽ ഈ പ്യൂപ്പളിന്റെ ഈ ചെറിയ വട്ടത്തിന്റെ വലിപ്പം കുറയാണ്, ബ്രൈറ്റ് ലൈറ്റില്. അതാണ് ഇവിടെ പറയുന്നത്, ഐറിസ് ആൻഡ് ദ അപ്പേർച്ചർ അറ്റ് ഇറ്റ്സ് സെന്റർ കോൾഡ് പ്യൂപ്പൾ. പ്യൂപ്പൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്യൂപ്പൾ എന്ന് പറഞ്ഞാൽ ഈ ഐറിസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉള്ളിലുള്ളത് അല്ലെ. ഐറിസ് ആൻഡ് ദ അപ്പേർച്ചർ അറ്റ് ഇറ്റ്സ് സെന്റർ കോൾഡ് പ്യൂപ്പിൾ. ഇതിനെയാണ് സെന്ററിലുള്ള പ്യൂപ്പിളും റെഗുലേറ്റ് ദ എമൗണ്ട് ഓഫ് ലൈറ്റ് ഫോളിങ് ഇൻ ദ ഐസ്. കണ്ണിലേക്ക് വെളിച്ചം വീഴുമ്പോ ഈ ഐറിസും അതിന്റെ ഉള്ളിലുള്ള പ്യൂപ്പിളും അത് രണ്ടുമാണ് ചെയ്യുന്നത്. നോക്കാം, ഇതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇവിടെ ശരിക്കും ഇത് പടം വരച്ച് കാണിച്ചിരിക്കുന്നു അല്ലെ. റേഡിയൽ മസിൽസ് എന്താ ചെയ്യുന്നത്? ഇവിടെ കോൺട്രാക്ട് ചെയ്യും. ഇവിടെ വരുമ്പോ എന്താണ്? സർക്കുലർ മസിൽസ് ആണ് കോൺട്രാക്ട് ചെയ്യുന്നത്. അതാണ് ലൈറ്റ് വരുമ്പോഴുള്ള വ്യത്യാസം എന്ന്. റേഡിയൽ പേശികൾ സങ്കോചിക്കുന്നു, ഇവിടെ വലയ പേശികളാണ് സങ്കോചിക്കുന്നത്. അപ്പൊ ഇത് ചുങ്ങി 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 പോവാണ്ട് ചെറുതായി പോണത്. ദ സൈസ് ഓഫ് ദ പ്യൂപ്പൾ ഈസ് റെഗുലേറ്റഡ്. ഇതാണ് നമുക്ക് ഇവിടെ തന്നെ പഠിക്കേണ്ടത് കേട്ടോ. ദ സൈസ് ഓഫ് ദ പ്യൂപ്പൾ ഈസ് റെഗുലേറ്റഡ് ബൈ ദ ആക്ഷൻ ഓഫ് സർക്കുലർ മസിൽ ആൻഡ് ദ റേഡിയൽ മസിൽ. ഈ സർക്കുലർ, ഇത് റേഡിയൽ മസിൽസും ഈ സർക്കുലർ മസിൽസും, ഇതിന്റെ രണ്ടിന്റെയും ഫലമായിട്ട് എന്താ സംഭവിക്കുന്നത്? ദ സൈസ് ഓഫ് ദ പ്യൂപ്പൾ, പ്യൂപ്പിളിന്റെ വലിപ്പമാണ് കൂടുകയും കുറയുകയും ചെയ്യുന്നത് എന്ന്. ഇനി എപ്പോഴാണ് കൂടുക, എപ്പോഴാണ് കുറയണത് ഇവിടെ വരുന്നുണ്ട്. വെൻ ദ റേഡിയൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഡിം ലൈറ്റിൽ, ഡിം ലൈറ്റിലാണ് ഈ റേഡിയൽ മസിൽ കോൺട്രാക്ട് ചെയ്യുമ്പോൾ സൈസ് ഓഫ് ദ പ്യൂപ്പിൾ ഇൻക്രീസ് ചെയ്തു. കണ്ടോ, അത് വലുതായി, പ്യൂപ്പിൾ വലുതായില്ലേ. വെൻ ദ സർക്കുലർ മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? കോൺട്രാക്ട് ദ ഇന്റൻസ് ലൈൻസിൽ ദ സൈസ് ഓഫ് ദ പ്യൂപ്പിൾ ചെറുതായി പോകും, ഡിക്രീസ് ചെയ്യും. Thus, the amount of the light falling on the lens regular. അങ്ങനെയാണ് ലൈറ്റ് എത്ര വീഴും അതാണ് പ്യൂപ്പിളിന്റെ റെഗുലേറ്റ് അക്കോർഡിംഗ് ടു ദ ഇന്റൻസിറ്റി ഓഫ് ദ ലൈറ്റ്. ലൈറ്റിന്റെ ഇന്റൻസിറ്റി അനുസരിച്ചിട്ട് വ്യത്യാസം വരുമെന്ന് പറയുന്നത്. ഇനി മലയാളം മീഡിയം നോക്കാം. ഐറീസിലെ വലയ പേശികൾ കണ്ടോ, ഇത് റേഡിയൽ പേശികൾ, ഇവിടെ വലയ പേശികൾ. ഈ റേഡിയൽ പേശികളും വലയ പേശികളുടെയും പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് പ്യൂപ്പളിന്റെ വലിപ്പം ക്രമീകരിക്കുന്നത്. കണ്ടോ, ഇവിടെ പ്യൂപ്പളിന്റെ ഇതാണ് നടുക്കുള്ള ഈ പ്യൂപ്പൾ ട്ടോ. ഈ പടത്തിൽ കാണുന്നില്ലേ ഇത്? ഇത് വലുതാകുന്നു, ഇവിടെ ഇത് ചുങ്ങുന്നു എന്ന്. മങ്ങിയ പ്രകാശത്തിൽ എന്ത് സംഭവിക്കുന്നു? പ്യൂപ്പൾ വികസിക്കുന്നു, പ്യൂപ്പൾ വികസിച്ചേക്കുന്നു. കണ്ടോ, വലുതായിരിക്കുന്നത്. അതേസമയം തീവ്ര പ്രകാശത്തിൽ എന്ത് സംഭവിക്കുന്നു? വലയ പേശികൾ സങ്കോചിക്കുമ്പോൾ പ്യൂപ്പൾ ചുരുങ്ങുന്നു. അങ്ങനെയാണ് പ്രകാശ തീവ്രതയ്ക്ക് അനുസരിച്ചിട്ട് നമ്മൾ പ്യൂപ്പൾ വലുതാകുകയും ചെറുതാണ് ചെറുത്. കിട്ടിയില്ലേ? ഇവിടെ ഇവിടെ ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ, പ്യൂപ്പൾ എങ്ങനെയാണ് വലുതാകുന്നത്, എങ്ങനെയാണ് ചെറുതാകുന്നത്. ബ്രൈറ്റ് ലൈറ്റിൽ എന്താ സംഭവിക്കും? ഡിം ലൈറ്റിൽ പ്യൂപ്പൾ വലുതാവും, ബ്രൈറ്റ് ലൈറ്റ് വരുമ്പോൾ പ്യൂപ്പൾ ചുങ്ങുമെന്ന്. കിട്ടിയില്ലേ? ഇനി അടുത്ത ടോപ്പിക്ക് ഫോർമേഷൻ ഓഫ് ദി ഇമേജ്. ഇപ്പൊ കണ്ണിന്റെ ഭാഗങ്ങൾ കഴിഞ്ഞു, കണ്ണിലെ പ്രകാശ ക്രമീകരണം, കണ്ണിലെ രണ്ട് ദ്രവ്യങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഫ്ലൂയിഡ്സ് രണ്ടെണ്ണം, അക്യൂസും വിക്ടറസും, രണ്ട് ദ്രവ്യങ്ങൾ അല്ലെ. പിന്നെ നമ്മൾ പറഞ്ഞു കണ്ണിലെ പ്യൂപ്പൾ വലുതാകുന്നു ചെറുതാകുന്നു. ഡിം ലൈറ്റിൽ വലുതാവണു, കണ്ടോ, വലുതായിരിക്കണം. ബ്രൈറ്റ് ലൈറ്റ് വരുന്ന സമയത്ത് ഇത് ചെറുതാവണം. ഇനി നമ്മുടെ കണ്ണില് റെറ്റിനയിലേക്ക് വരുന്ന സമയത്ത് ഇമേജ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? കണ്ണിൽ ഇമേജ് വന്നാലല്ലേ നമുക്ക് കാണുള്ളൂ. കണ്ണില് റെറ്റിനയിൽ ചെന്ന് ഇമേജ് പതിച്ചിട്ട് വേണം അത് മസ്തിഷ്കത്തിലേക്ക്, ബ്രെയിനിലേക്ക് ഇൻഫോം ചെയ്താലാണ് നമുക്ക് ഇമേജ് ശരിക്കും വരുള്ളൂ എന്ന്. അടുത്ത ടോപ്പിക്ക് നോക്കാം, ഫോർമേഷൻ ഓഫ് ദ ഇമേജ് ആണ്. കണ്ടോ എല്ലാവരും, ഫോർമേഷൻ ഓഫ് ദ പ്രതിബിംബം രൂപപ്പെടുന്ന വിധം എങ്ങനെയാണ് ഇമേജ് ഫോം ചെയ്യണേന്ന്. അവിടെ രണ്ട് പടങ്ങൾ തന്നിട്ടുണ്ട്, കണ്ടില്ലേ, താഴെ ഇവിടെ രണ്ട് പടങ്ങൾ, ഒരു മരത്തിന്റെയും ഒരു പുസ്തകത്തിന്റെയും. നമ്മൾ മരത്തിന്റെ പടം കാണുമ്പോൾ എങ്ങനെയുണ്ടാവണേന്ന് നോക്കാം. അത് ഡിസ്റ്റന്റ് ആണ് അല്ലെ, മരം കാണുന്നത് ഡിസ്റ്റന്റ് ആണ്. ഇവിടെ എന്താണ്? അടുത്തുള്ളതാണ് പുസ്തകം.
അടുത്തുള്ളത് അടുത്തുള്ള വസ്തുവും അകലെയുള്ള വസ്തുവും എങ്ങനെയാണ് നമ്മൾ കാണുന്നതെന്ന് നോക്കണം. അതിനു മുമ്പ് ഇവിടെ ഇതൊന്ന് പഠിക്കാനുണ്ട്. വസ്തുവിൽ നിന്ന് പ്രതിഫലിച്ചു വരുന്ന പ്രകാശരശ്മികള്, നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവിനെ കണ്ടു കഴിഞ്ഞാൽ നോക്കുക, ഇപ്പൊ ഈ ഇവിടെ ഒരു മരം, ഈ മരത്തിന്റെ പ്രകാശരശ്മികൾ രെറ്റിനയിൽ ചെന്ന് പതിക്കുകയാണ്. കോർണിയയിലും ലെൻസിന്റെയും വക്രത സഹായിക്കുന്നു. ആരെ സഹായിക്കുന്നത്? കോർണിയയും ലെൻസിന്റെയും വക്രതയാണ്. അത് ചെന്ന് പതിക്കുന്നത് ഇവിടെ വന്ന് പതിച്ചു, കണ്ടില്ലേ? അതിന്റെ പ്രത്യേകത എന്തായിരിക്കും? എന്താ ഈ പടത്തിന്റെ പ്രത്യേകത? നോക്കി, ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന മരം ഇവിടെ എന്താണ്, എങ്ങനെയാ പതിച്ചത്? നമ്മൾ എട്ടാം ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ, എങ്ങനെയാണ് പ്രതിബിംബം വന്ന് പതിക്കുന്നത് എന്ന്. എങ്ങനെയാ അത് വന്ന് പതിക്കുന്നത് എന്നൊക്കെ, ഈ മരം ഇവിടെ വരുമ്പോ എന്താണ്, തല കീഴായിട്ട് വരികയാണ് അല്ലെ, തല തിരിഞ്ഞു വരും. പിന്നെന്താ, ഇൻവേർട്ടഡ് പൊസിഷൻ ആണ്. ഇവിടേക്ക് വരുമ്പോ ഇൻവേർട്ടഡ് പൊസിഷൻ. പിന്നെ ഇവിടെയുള്ള വലിപ്പമാണോ ഇവിടെയുള്ളത്, സൈസ് എന്തായിരിക്കും, ചെറുതാകും. പിന്നെന്താണ്, ഇത് യഥാർത്ഥമാണെന്ന്, റിയൽ ആണ്, റിയൽ ഇമേജ് ആണ് പതിക്കുന്നത്. അപ്പൊ ഈ ഇമേജിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഈ മരം വന്ന് പതിക്കുമ്പോ അതിന്റെ ഇമേജ്, അത് ശരിക്കും റിയൽ ആയിട്ടുള്ള ഇമേജ് ആണ് വരുന്നത്. പിന്നെന്താണ്, ഇത് തലക്കീടായിട്ട് ഇൻവേർട്ടഡ് പൊസിഷൻ ആണ്. പിന്നെ ഇവിടത്തെ സൈസും ഇവിടത്തെ സൈസും നോക്കുമ്പോ ഇത് ചെറുതാണ്. കിട്ടിയോ എല്ലാവർക്കും? ഇനി അടുത്തത് ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്, ശ്രദ്ധിക്കാം. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് രണ്ട് പടങ്ങൾ, രണ്ട് വസ്തുക്കൾ അല്ലെ. ഒന്ന് ഒരു മരവുമാണ് നമ്മൾ പറഞ്ഞു, ഒരു പുസ്തകവുമാണ് കാണുന്നത്. ഈ പുസ്തകത്തിലും മരത്തിലും തമ്മിൽ ലെൻസിനെ, ഇവിടെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ഇതിന് നോക്കിയിട്ടാണ് നമ്മളൊക്കെ. ഇവിടെ സീലിയറി പേശികൾ, സീലിയറി മസിൽസ്, പിന്നെ ലെൻസ് ആണ് ഇതിന് നടുക്ക്. സ്നായുക്കൾ, ലിഗ്മെന്റ്സ് ആണ് ഇവിടെ ഉള്ളത് അല്ലേ. ഈ ലിഗ്മെന്റ്സ് ഉണ്ട് ഇവിടെ നമ്മൾ കണ്ടോ. ഇത് വരുന്ന സമയത്ത് ഇത് എക്സ്പാൻഡ് ചെയ്യാണ്. ഇവിടെ നോക്കിയ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്ന സമയത്ത് ഈ ലെൻസ് ഇങ്ങോട്ട് വീതി കൂടി, ശരിക്കും ഓവൽ ഷേപ്പായില്ലേ. ഇവിടെ വന്നപ്പോ എന്താ നോക്കിയേ, കോൺട്രാക്ട് ചെയ്യുമ്പോ ഈ പേശികൾ ചുങ്ങുമ്പോ ലെൻസ് എന്ത് സംഭവിക്കും, ലെൻസ് ഇങ്ങോട്ട് ചുങ്ങാണ്. ചുങ്ങുമ്പോ അത് വലിപ്പം ഇങ്ങോട്ട് ഇതാണ്. ഇതാണ് അടുത്തുള്ള വസ്തുക്കൾ കാണുമ്പോ, ഇവിടെ അകലെയുള്ള വസ്തുക്കൾ. ഇനി ഇതിൽ നിന്ന്, ഈ പടത്തിൽ നിന്ന് നമുക്ക് ഇവിടെ ഇവിടെ എഴുതണം. നമുക്ക് ആദ്യം എന്താണ് സംഭവിക്കുന്നത് നോക്കുക. സീലിയറി മസിൽസ് കോൺട്രാ വൈ വ്യൂയിങ് ദ നിയർ ഒബ്ജക്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് വസ്തു അടുത്തുള്ള ഒബ്ജക്ട്. അപ്പൊ ഇതല്ലേ പുസ്തകം അല്ലേ. ഈ പുസ്തകം കാണുന്ന സമയത്ത് അടുത്തുള്ള പുസ്തകം എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഏത് ഒബ്ജക്ട് ആയാലും കേട്ടോ, അടുത്തുള്ളത് കാണുമ്പോൾ സീലിയറി മസിൽസ്, പേശികൾക്ക് എന്ത് സംഭവിക്കുന്നു, സീലിയർ മസിൽസ് കോൺട്രാക്ട് ചെയ്യും. അടുത്തുള്ളത് വരുന്ന സമയത്ത് കണ്ടോ, ഇവിടെ കാണുന്നില്ലേ, ഇതങ്ങോട്ട് ചുങ്ങും. രണ്ട് കൈകൾ പോലെ ഇങ്ങനെ കാണുന്നുണ്ടോ, അത് ചുങ്ങുമ്പോൾ എന്ത് സംഭവിക്കുന്നത്, ലെൻസ് വക്രത കൂടി, വളവ് കൂടിയില്ലേ, കിട്ടിയില്ലേ. അപ്പൊ സീലിയറി പേശികൾ സങ്കോചിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. സ്നായുക്കൾ അഴയുന്നു, സ്നായുക്കള് ലിഗ്മെന്റ്സ് അഴിഞ്ഞു പോകും. എന്താ ലിഗ്മെന്റ്സ്, നമ്മൾ നേരത്തെ പഠിച്ച എവിടെയാണ്, ലെൻസിനും സീലിയറി മസിൽസിനും ഇടയിലാണ് ലിഗ്മെന്റ്സ്. ഈ ലിഗ്മെന്റ്സ് എന്താ അഴയും, ലിഗ്മെന്റ്സ് റിലാക്സ് ചെയ്യും. ലിഗ്മെന്റ്സ് റിലാക്സ് ചെയ്യുന്ന സമയത്ത് ലെൻസിന്റെ വക്രത, വളവ് ഇവിടെ കൂടുകയാണോ കുറയാണോ എന്നൊക്കെ ഇവിടത്തെ വെച്ച് നോക്കുമ്പോ ഈ വളവ് അങ്ങോട്ട് കൂടിയില്ലേ. വക്രത, കർവേച്ചർ ഓഫ് ദ ലെൻസ് എന്താ ചെയ്യുന്നത്, നമ്മൾ എഴുതണം എന്താണ്, കൂടും, അത് ഇൻക്രീസ് ചെയ്യും കേട്ടോ. കർവേച്ചർ ഓഫ് ദ ലെൻസ് ഇൻക്രീസ് ചെയ്യും. ഫോക്കൽ ദൂരം, അപ്പോ ഈ ഫോക്കൽ ദൂരം കുറയും. കർവേച്ചർ കൂടിക്കഴിഞ്ഞാൽ വളവങ്ങട് കൂടുമ്പോ ഫോക്കസ് ദൂരം കുറയും. അപ്പൊ നമുക്ക് അടുത്തുള്ള ഒബ്ജക്ട്സ് കാണാൻ പറ്റും. മനസ്സിലായോ എങ്ങനെയാ ലെൻസ് ക്രമീകരിക്കുന്നത്? അപ്പൊ കണ്ണിന്റെ ഉള്ളിൽ നമ്മൾ ലെൻസ് ഒന്നും വെച്ചു കൊടുക്കണ്ട, ആ കോൺവെക്സ് ലെൻസ് അഡ്ജസ്റ്റ് ചെയ്യാണ്. ദൂരെയുള്ള വസ്തുവിനെയും, സോറി, ഇവിടെ ദൂരെയുള്ള വസ്തുവിനും ഇത് അകലെ അടുത്തുള്ള വസ്തുവിനും, ഈ അകലെയുള്ള വസ്തുവിനെ സംഭവിക്കുമ്പോൾ ഇനി എന്താന്ന് ഇവിടെ നോക്കാം. അടുത്തുള്ളത് വന്നപ്പോ നമ്മൾ പറഞ്ഞു എന്തൊക്കെ ഉണ്ടാവുന്നത്, സീലിയറി പേശികള്, സീലിയറി മസിൽസ് കോൺട്രാക്ട് ചെയ്യും, സങ്കോചിക്കുന്നു. സ്നായുക്കൾ പഠിക്കണം കേട്ടോ. അടുത്തുള്ള വസ്തുക്കൾ ഉണ്ടാവുമ്പോൾ എന്താ ഉണ്ടാവുന്നത്, ലെൻസിനുണ്ടാവുന്ന മാറ്റം എന്താണ്, സീലിയറി പേശികൾ സങ്കോചിക്കുന്നു, സീലിയറി മസിൽസ് കോൺട്രാക്ട്. പിന്നെ ലിഗ്മെന്റ്സ് റിലാക്സ് ചെയ്യും, കർവേച്ചർ ഓഫ് ദ ലെൻസ് ഇൻക്രീസ് ചെയ്യും, പിന്നെ എന്താണ് ഫോക്കൽ ലെങ്ത് അപ്പൊ കുറയും അല്ലെ. സീലറി മസിൽസ് പേശികൾ സങ്കോചിക്കും, സ്നായുക്കൾ അഴയുന്നു, ലെൻസിന്റെ വക്രത കൂടും, ഫോക്കൽ ദൂരം കുറയും. നേരെ വിപരീതമാണ് ഇനി എന്തിലുണ്ടാവോ, ഡിസ്റ്റൻസ് കൂടുമ്പോ, അകലം കൂടുമ്പോ. അതിലെന്താണ്ടാവണം എന്നൊക്കെ, സീലറി പേശികൾ വിശ്രമാവസ്ഥയിലാകും. ഇവിടെ പറഞ്ഞത് സങ്കോചിക്കുകയാണ്, കോൺട്രാക്ട് ചെയ്യും, ആ കോൺട്രാക്ട് ചെയ്ത് ചുങ്ങിയത് റിലാക്സ് ചെയ്യും, അങ്ങോട്ട് വികസിക്കും. കണ്ടോ ഇവിടെ ഇതിങ്ങോട്ട് ചുങ്ങുമ്പോഴാണ്, ഈ രണ്ട് സൈഡുകൾ ചുങ്ങുമ്പോഴാണ് ഈ വശം ഇങ്ങോട്ട് നീണ്ടുപോണത്. ഇതങ്ങോട്ട് റിലാക്സ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ വിട്ടുകിട്ടിയില്ലേ. അപ്പൊ ലിഗ്മെന്റ്സ് എന്ത് ചെയ്യും, സ്ട്രെച്ച് ചെയ്യാൻ തുടങ്ങും. ലിഗ്മെന്റ്സ് സ്നായുക്കൾ വലിയും അങ്ങോട്ട്, സ്നായുക്കൾ വലിയ സമയത്ത് ലെൻസിന്റെ ഇതിങ്ങനെ വളഞ്ഞിരിക്കുന്നൊക്കെ
ഇവിടെ വന്നപ്പോ ആ വളവ് കുറഞ്ഞില്ലേ, വക്രത കുറഞ്ഞു, ഇതിങ്ങോട്ട് പരന്നുപോയി. കർവേച്ചർ ഓഫ് ദ ലെൻസ് ഡിക്രീസ് കുറയും, അപ്പൊ ഫോക്കൽ ദൂരം എന്ത് സംഭവിക്കും, കൂടും. ഇതാണ് നമുക്ക് ദൂരക്കാഴ്ച, ദൂരെയുള്ള വസ്തുവും അടുത്തുള്ള വസ്തുവും കാണാനുള്ള നമ്മുടെ ഇത്. അടുത്ത ടോപ്പിക്കാണ് നമുക്ക്, അല്ല അതിനു മുൻപ് ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട് അവിടെ നോക്കാം. ഇവിടെ തന്നിട്ടുണ്ട് എന്താണ് സമജ്ഞനക്ഷമത എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. സമജ്ഞനക്ഷമത എന്ന് പറഞ്ഞാൽ എന്താണ്, ദ പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ഐ, ഐയുടെ അക്കോമഡേഷൻ, അതിന്റെ കണ്ണിന്റെ സമജ്ഞനക്ഷമത എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. കണ്ണിൽ നിന്ന് വസ്തുവിലേക്ക് അകലത്തിനനുസരിച്ച് ലെൻസിന്റെ വക്രതയിൽ മാറ്റം വരും. നമ്മൾ നേരത്തെ കണ്ടുവല്ലേ പടത്തില്, ഫോക്കൽ ദൂരം ക്രമീകരിച്ച് പ്രതിബിംബത്തെ റെറ്റിനയിൽ തന്നെ രൂപപ്പെടുത്താനുള്ള കണ്ണിന്റെ കഴിവിനെയാണ് സമജ്ഞനക്ഷമത. കണ്ണിന്റെ പവറിനെയാണ് നമ്മൾ പറയുന്നത് പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ദൂരെയുള്ളൊരു പടത്തിനെ കണ്ണ് എന്താ ചെയ്യണത്, കണ്ണിന്റെ റെറ്റിന കണ്ണിന്റെ ഉള്ളിൽ ഇത്രയും വലിപ്പമുള്ളൂ അല്ലെ ഡിസ്റ്റൻസ്. ദൂരെയുള്ള വസ്തു ആയാലും അത് റെറ്റിനയിൽ വന്ന് പതിച്ച് അവിടെ ക്രമീകരിക്കാനും, അല്ലെങ്കിൽ അകലെയുള്ള അടുത്തുള്ള വസ്തുവിനെ കണ്ണിനിലേക്ക് കൊണ്ടുവരാനും ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്, ദ എബിലിറ്റി ഓഫ് ദ ഐ, കണ്ണിന്റെ കഴിവ് ടു അഡ്ജസ്റ്റ് പഠിക്കാനായിട്ട്. ഇത് വാട്ട് ഈസ് ദ പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ഐ, കണ്ണിന്റെ അക്കോമഡേഷൻ ഓഫ് ഐയുടെ പവർ എന്താണ് നോക്കാം. ദ എബിലിറ്റി ഓഫ് ദ ഐ ടു അഡ്ജസ്റ്റ് ദ ഫോക്കൽ ലെങ്ത് of the lens by changing the curvature. നമ്മൾ നേരത്തെ പറഞ്ഞു കർവേച്ചർ കൂട്ടിയിട്ട് അടുത്തുള്ള വസ്തു കണ്ടു അല്ലെ, കർവേച്ചർ കുറച്ചിട്ട് നമ്മള് അകലെയുള്ള വസ്തു, നമ്മൾ ഇവിടെ നിന്നൊക്കെ പറഞ്ഞത് കർവേച്ചർ കൂട്ടി അപ്പൊ അടുത്തുള്ള വസ്തു കാണാൻ, കർവേച്ചർ ഈ വളവ് കുറച്ചുകൂടെ, ഇവിടെ കുറച്ചേ വളവുള്ളൂ, അപ്പൊ നമ്മൾ അകലെയുള്ള വസ്തുക്കള് ഇങ്ങനെ കണ്ടുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ദ എബിലിറ്റി ഓഫ് ദ ഐ ടു അഡ്ജസ്റ്റ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ് ബൈ ചേഞ്ചിങ് ഇറ്റ്സ് കർവേച്ചർ ഇൻ അക്കോർഡൻസ് ടു ദ ഡിസ്റ്റൻസ് ഓഫ് ദ ഒബ്ജക്ട് ഫ്രം ദ ഐ. കണ്ണും ആ ഒബ്ജക്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ അഡ്ജസ്റ്റ് ചെയ്യും, ഫോക്കൽ ദൂരം കൂട്ടി ഫോക്കൽ ദൂരം കുറച്ച് അങ്ങനെ ചെയ്തുകൊണ്ട് ഫോം ദ ഇമേജ് ഇൻ ദ റെറ്റിന, അങ്ങനെ റെറ്റിനയിൽ ഇമേജ് കൊണ്ടുവരും. ഇതിനെയാണ് പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ഐ എന്ന് പറയുന്നത്. മലയാള മീഡിയം കാര്യം നോക്കാം. കണ്ണിൽ നിന്ന് വസ്തുവിലേക്ക് അകലത്തിനനുസരിച്ച് ലെൻസിന്റെ വക്രതയിൽ മാറ്റം വരുത്തിയിട്ട് ഫോക്കൽ ദൂരം ക്രമീകരിച്ച് പ്രതിബിംബത്തെ റെറ്റിനയിൽ തന്നെ കൊണ്ടുവരികയാണ് രൂപപ്പെടുത്താനുള്ള കണ്ണിന്റെ കഴിവിനെയാണ് സമജ്ഞനക്ഷമത എന്ന് പറയുന്നത്. റെറ്റിനയിൽ കൊണ്ടുവന്ന് കണ്ണിന് വെച്ചാൽ ഫോക്കൽ ദൂരത്തിന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് റെറ്റിനയിലേക്ക് കണ്ണിന്റെ ആ നമ്മൾ കാണുന്ന വസ്തുവിനെ റെറ്റിനയിൽ കൊണ്ടുവന്ന് രൂപപ്പെടുത്താൻ ചെയ്യാനുള്ള കണ്ണിന്റെ കഴിവിനെയാണ് നമ്മൾ പവർ ഓഫ് അക്കോമഡേഷൻ സമജ്ഞനക്ഷമത എന്ന് പറയണത്. കിട്ടിയില്ലേ, എല്ലാവർക്കും മനസ്സിലായില്ലേ. അടുത്ത ടോപ്പിക്കാണ് നമുക്ക് രെറ്റിനയും പ്രകാശഗ്രാഹികളും. അടുത്ത ടോപ്പിക് നമ്മൾ അടുത്ത ക്ലാസ്സിലാണ്, പക്ഷെ ഇന്നത്തെ ടോപ്പിക്സ് ഒന്നും കൂടി പറയാം. നമ്മൾ ഇന്ന് പഠിച്ചത് എന്തൊക്കെയാണ്, രണ്ട് ദ്രവ്യങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കണ്ണിലെ പ്രകാശ ക്രമീകരണത്തിന് പ്യൂപ്പൾ അല്ലേ, പ്യൂപ്പിൾസ് പ്യൂപ്പൾ വലുതാവുന്നതും നല്ല ബ്രൈറ്റ് ലൈറ്റില് ഉണ്ടാവുന്നതും മങ്ങിയ വെളിച്ചത്തിൽ ഈ പ്യൂപ്പൾ വലുതാവുന്നതും ബ്രൈറ്റ് ലൈറ്റിൽ പ്യൂപ്പൾ ചെറുതാകുന്നതും അല്ലെ. പിന്നെ നമ്മൾ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്, ഡിസ്റ്റന്റിലുള്ള മരത്തിനെ കാണുന്നതും അടുത്തുള്ള പുസ്തകത്തിനെ കാണുന്നതും, ഈ രണ്ട് കാര്യങ്ങളെയാണ് നമ്മൾ പഠിച്ചത്. അതിന്ന് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഈ ഫോക്കൽ ദൂരത്തിനെ കൂട്ടിയും കുറച്ചും കണ്ണിന് അതിന്റെ റെറ്റിനയിലേക്ക് കൊണ്ടുവരാനുള്ള ഈ കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, സമജ്ഞാന, കണ്ണിന്റെ സമജ്ഞാനക്ഷമത, പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഇത്രയും ഭാഗമാണ് നമ്മൾ എടുത്തത്. അടുത്ത ഭാഗം റെറ്റിന ആൻഡ് ദ ഫോട്ടോ റിസെപ്റ്റേഴ്സ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ.